വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:40 വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. പ്രിയപ്പെട്ടവരെ, ഏവർക്കും നന്മ നിറഞ്ഞ പ്രാർത്ഥന നിറഞ്ഞ സ്നേഹാശംസകൾ. ഈ ദിവസങ്ങളിലുണ്ടായ ഒരു ചെറിയ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ വിദ്യാലയത്തിലെ യുവരാജിനെ കാണാതായി. ഞങ്ങൾ പ്രാർത്ഥിച്ചു, കിട്ടിയില്ല. ഞങ്ങളുടെ പ്രാർത്ഥനാരീതിക്ക് മാറ്റം വരുത്തി. ലൂക്കായുടെ സുവിശേഷം 2:41 ബാലനായ യേശുവിനെ കാണാതായിട്ട് മാതാപിതാക്കൾ അന്വേഷിച്ച് ദേവാലയത്തിൽ കണ്ടെത്തിയ വചനഭാഗമെടുത്ത് ഞങ്ങൾ പ്രയർ സർവീസ് നടത്തി. ഓരോ സ്റ്റാൻഡേർഡിലെയും ടീച്ചേഴ്സ് സന്തോഷകരമായ രഹസ്യം, ദുഃഖം, മഹിമ, പ്രകാശം, ഈ 4 ജപമാല രഹസ്യങ്ങളും ഗ്രൂപ്പായിട്ട് ഗൂഗിൾ വഴിയായി അവർ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ദിവ്യബലി അർപ്പിച്ചു പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി ആ ദിവസം തന്നെ, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച, യുവരാജിനെ വേളാങ്കണ്ണിയിൽ വച്ച് കണ്ടെത്തി. വചനത്തിൻ്റെയും ജപമാലയുടെയും ദിവ്യബലിയുടെയും ഉപവാസത്തിൻ്റെയും ശക്തി അനുഭവിച്ചറിഞ്ഞ നിമിഷം ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് യുവരാജിനെ തിരിച്ചു കിട്ടി. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം ഓരോ ദിവസവും വളർത്തുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. യോഹന്നാൻ 11:40.